എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തുറയിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്, പക്ഷെ ഇത്രയും വ്യത്യസ്തമായ, അതായത് 2000 വർഷം മുൻപുള്ള ബത്ലഹേം ഗ്രാമം, അതുപോലെ അതിലെ യേശുവിൻ്റെ ജീവകഥയിലെ വിവിധ ഭാഗങ്ങൾ, അതുപോലെ പ്രതിമകളല്ല ജീവനുള്ള മനുഷ്യർ തന്നെയാണ്, അതേ വേഷവിധാനങ്ങളോടും അതേ സെറ്റിങ്സോടും കൂടി വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പൂന്തുറയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. തലസ്ഥാനം നിരവധി വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേദിയാകുകയാണ്. തിരുവനന്തപുരത്ത് പൂന്തുറയിൽ സെന്റ് തോമസ് പള്ളി ഇടവകയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ്. പുണ്യപിറവിയുടെ വിളംബരമായി ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം മുതൽ യേശുവിൻ്റെ ജനനം വരെയുള്ള വിവിധ ഭാഗങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം പ്രതിമകളല്ല, പകരം ജീവനുള്ള മനുഷ്യർ തന്നെയാണ്. പൂന്തുറ സെന്റ് തോമസ് പള്ളി ഇടവകയിലെ അംഗങ്ങളാണ് ഇതിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തിയത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായവർ വരെ ഇതിൽ കഥാപാത്രങ്ങളായി വേഷമിട്ടിരിക്കുകയാണ്. പൂന്തുറ പള്ളിക്ക് സമീപമുള്ള ചേരിയമുട്ടം റോഡിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ജീവനുള്ള ബത്ലഹേം ഗ്രാമം സജ്ജീകരിച്ചത്. പൗരാണിക രീതിയിലുള്ള വേഷവിധാനത്തോടുള്ള ദൃശ്യങ്ങൾ ഇവിടെ കാണാം. വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടേക്ക് ഈ ദൃശ്യങ്ങൾ കാണുവാനായി ഒഴുകിയെത്തിയത്. വൈകിട്ട് 5:30 മുതൽ തുടങ്ങിയ പ്രദർശനം രാത്രി 10 മണി വരെ നീണ്ടു. ഈ ഒരു ദിവസത്തേക്ക് മാത്രമായാണ് ഈ ബത്ലഹേം ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ട്രിവാൻഡ്രം പൾസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. നമസ്കാരം ഫാദർ. ഈ ഇത് ആദ്യമാണ്, ഇങ്ങനൊരു ഈ വർഷമാണോ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട്? ഈ ഒരു സംരംഭം എനിക്ക് 1 മാസം മുമ്പാണ് ഇന്ന് മുതല് എല്ലാവരും ഒന്ന് യുണൈറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു സംഭവം ഭാരതത്തിൽ ഒരിടത്ത് നടന്നു കാണുന്നില്ല. അതെ 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 അതെ, കേരള കരയിൽ പോലും ഇത് നടന്നിട്ടില്ല. അതെ, ക്രൈസ്തവരാ ജീവിക്കുന്നത്. അതെ, അത് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരുപാട് ആഘോഷമുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവിഷ്കാരം ഇവിടെ പൂന്തുറയിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം നമുക്ക് നമ്മുടെ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ ആദിച്ച് ശങ്കിച്ചു ഇത് എങ്ങനെ ജനം ഏറ്റെടുക്കുമെന്ന്. അതെ, പക്ഷേ അവർ രക്ഷകന്റെ പിറവി മംഗളവാർത്ത മുതൽ രാജാക്കന്മാരുടെ സന്ദർശനത്തിന്റെ ആവിഷ്കാരം വളരെ മനോഹരമായി 3 മാസമുള്ള കുട്ടി മുതൽ 100 വയസ്സായ അമ്മച്ചി വരെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവരത് ചെയ്തു. അങ്ങനെ വരുന്നവർക്ക് ഒരു ആത്മീയതയും ഒരു ക്രിസ്മസ് എന്താണ്, ക്രിസ്മസിന്റെ രഹസ്യം എന്താണെന്നുള്ള ഒരു അറിവ് അവർക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു. എന്തായാലും ഫാദർ, ഇത് വലിയൊരു സംഭവമായി മാറും. നമ്മുടെ ഈ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഇത് കാണുന്നുണ്ട്. അടുത്ത വർഷം ഇത് വലിയൊരു തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു പരിപാടി, ക്രിസ്മസ് ആഘോഷങ്ങളിലൊന്നായി മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഞങ്ങൾ പുതിയതായിട്ട് ഒന്ന് അവതരിപ്പിച്ചു, ജനം ഏറ്റെടുത്തു, ഹൃദയം കൊണ്ട് അവർ സന്തോഷിക്കുന്നു. ഈ സന്തോഷം പൂർണ്ണമാകുന്നത് വീണ്ടും നമ്മൾ ചില അവസരങ്ങൾ ഓരോ വർഷവും ഈ ഒരു ക്രിസ്മസ് ട്രീറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ബത്ലഹേം ഗ്രാമം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഇത് അനേകം പേര് ഈ ഒരു കൊച്ചു പൂന്തുറയിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ വരുന്ന വർഷങ്ങളിൽ കുറച്ചുകൂടെ മനോഹരമായിട്ട് ദൃശ്യാവിഷ്കരണം നടത്തും. അതിന് എല്ലാ കുട്ടികളും എല്ലാവരും സഹകരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ക്രിസ്മസ് ആശംസയോടെ ഫാദർ പറയണം. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകൾ ഞാൻ നേരുന്നു. ബോൺ നതാലെ ആ തൂത്തി, എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. വളരെ നന്ദി, വളരെ നന്ദി ഫാദർ, വളരെ നന്ദി.
നമ്മൾ പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് വളരെ ആഘോഷപൂർവ്വം ക്രിസ്മസ് കൊണ്ടാടുകയാണ്. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞൊരു ക്രിസ്മസ് കൂടി നേർന്നുകൊള്ളുന്നു. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം.